നമസ്കാരം. തിരുവനന്തപുരത്ത് കല്ലമ്പലത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നവവധുവിന്റെ ഭർത്തൃമാതാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. സുനിതാ ഭവനിൽ ശ്യാമളയാണ് ഇന്ന് രാവിലെയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനോട് ചേർന്ന പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം എന്നാണ് വിവരം. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മരുമകൾ ആത്രയെ രണ്ടാഴ്ച മുൻപ് കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും മരുമകളുടെ മരണം നടന്നു, അതായത് ജനുവരി 15 ആദ്ര മരിക്കുന്നത്. അതിനുശേഷം ഇന്ന് കൃത്യം ഒരു 10 ദിവസത്തിന് ശേഷമാണ് അമ്മായിയമ്മയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള നടുക്കത്തിലാണ് നാട്ടുകാർ. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകാത്ത ഒരു സ്ഥിതിയുണ്ട് അവിടെ. എന്തായാലും കൂടുതൽ അന്വേഷണം ഈ മരണത്തിൽ വേണ്ടിവരും. ആതിരയുടെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടെയാണ് അമ്മായിയമ്മയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുകയുള്ളൂ. ജനുവരി 15 ശ്യാമളയുടെ മകന്റെ ഭാര്യ ആതിരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1.5 മാസമായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടായിരുന്നത്. കഴുത്തറുത്ത് ഒപ്പം കൈഞ്ഞരമ്പുകൾ മുറിച്ച അവസ്ഥയിലായിരുന്നു ആതിരയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലെ ശുചിമുറിയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. വീട്ടിലെ അടുക്കളയിൽ ഉണ്ടായിരുന്ന കറക്കത്തി ഉപയോഗിച്ചായിരിക്കണം കഴുത്ത് അറുത്തത് എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഇതിനു പുറമെയാണ് ആതിരയുടെ കൈഞ്ഞരമ്പുകളും മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എങ്കിലും വിശദമായ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയായിരുന്നു പോലീസ്. ഭർതൃവീട്ടുകാർക്കെതിരെ ആതിരയുടെ കുടുംബം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ മനോവിഷമത്തിലാണോ ശ്യാമള ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ അവിടെ നിന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ആതിരയുടെ മരണത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുകയോ അതോ മറ്റു തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കുകയോ പോലീസ് ചെയ്തിരുന്നില്ല. ഭർത്താവുമായി ആതിരയ്ക്ക് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഭർത്തൃമാതാവായ ശ്യാമള ഇടയ്ക്കിടെ വഴക്കിട്ട് വീട്ടിൽ നിന്ന് പോകാറുണ്ടായിരുന്നുവെന്ന് ആതിരയുടെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ആതിരയുടെ വീട്ടുകാർ കൊലപാതകമാണ് എന്ന് ഉന്നയിക്കാൻ കാരണമായത്. എന്തായാലും ഭർത്താവിൻ്റെ അച്ഛനും ആതിരയുടേത് ഒരു കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് ആരോപണവുമായി രംഗത്ത് എത്തിയിരുന്നു. മരുമകൾ സന്തോഷവതിയായിരുന്നു. എന്നാൽ എന്താണ് പെട്ടെന്നൊരു ആത്മഹത്യ എന്ന തരത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല. എന്താണ് അത്തരത്തിലൊരു ദുരന്തം സംഭവിക്കാൻ കാരണമായത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആതിരയുടെ ഭർത്താവിൻ്റെ അച്ഛനും ഇന്ന് മരിച്ച ശ്യാമളയുടെ ഭർത്താവും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും നിരവധി പേരെ അന്ന് ചോദ്യം ചെയ്തിരുന്നു. 15 പേരെയായിരുന്നു അന്ന് ആതിരയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നത്. വർക്കല വെണ്ണിക്കോട് ശാന്ത മന്ദിരത്തിൽ ഷാജി ശ്രീനാഥ് ദമ്പതികളുടെ മകളാണ് ആതിര. ശരത്ത് ശ്യാമളയുടെ മകൻ ശരത്തിൻ്റെ ഭാര്യയാണ് ആതിര. ജനുവരി 15 ഉച്ചയോടുകൂടിയാണ് ആതിരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബലപ്രയോഗം നടന്നതിൻ്റെ അടയാളങ്ങളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല, ശരീരത്തിലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കത്തി കൊണ്ടുണ്ടായ മുറിവ് തന്നെയാണ് കഴുത്തിലും കൈത്തണ്ടയിലും ഉള്ളത് എന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും പറഞ്ഞിരുന്നു. വാതിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഒപ്പം ഈ കത്തി കുളിമുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. മരണം നടന്നതായി കരുതുന്ന ആ സമയത്ത് ആരും വീട്ടിൽ ഉണ്ടായിരുന്നതും ഇല്ല എന്നാണ് മൊഴികളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും വീട്ടുകാർ ആതിരയുടെ വീട്ടുകാർ ഈ മരണത്തിൽ ദുരൂഹത കണ്ടിരുന്നു. ഈ മനോവിഷമമാണോ ശ്യാമളയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്, അല്ലെങ്കിൽ ഈ ഒരു വിഷമത്തിലാണോ ശ്യാമള ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഒന്നും തന്നെ അവിടെ നിന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.